ബി ജെ പി പ്രവേശന വിവാദത്തിൽ ഗൂഢാലോചന ആരോപിച്ച് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ നൽകിയ പരാതിയിൽ കേസെടുക്കാനാവില്ലെന്ന പോലീസ്. ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ നേരിട്ട് കേസെടുക്കാനുള്ള മൊഴിയോ സാഹചര്യ തെളിവോ ഇല്ലെന്നാണ് കഴക്കൂട്ടം പോലീസിന്റെ വിലയിരുത്തൽ. കോടതി നിർദ്ദേശപ്രകാരമാണെങ്കിൽ കേസെടുക്കാമെന്നും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. താൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നായിരുന്നു ഇ പി ജയരാജന്റെ വാദം. വിവാദങ്ങൾക്ക് പിന്നാലെ പാർട്ടിക്ക് നൽകിയ വിശദീകരണവും ഇപ്രകാരം തന്നെയായിരുന്നു. ഇത് മുഖവിലയ്ക്കെടുത്ത് സി പി ഐ എം നേതൃത്വം തന്നെയാണ് ഇ പി യോട് നിയമ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിച്ചത്. സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇ പി ജയരാജൻ നേരിട്ട് നൽകിയ പരാതിയിൽ പക്ഷേ കേസെടുക്കാനാവില്ലെന്ന നിലപാടിലാണ് പോലീസ്. നേരിട്ട് കേസെടുക്കാനുള്ള മൊഴിയോ സാഹചര്യ തെളിവോ ഇല്ല. കോടതി നിർദ്ദേശപ്രകാരമാണെങ്കിൽ കേസെടുക്കാമെന്നും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. പ്രസ്തുത റിപ്പോർട്ട് പ്രാഥമിക അന്വേഷണം നടത്തിയ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ ഉടൻ മേലുദ്യോഗസ്ഥർക്ക് കൈമാറും. അതേസമയം വിഷയത്തിൽ ഔദ്യോഗിക അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്ന് ഇ പി ജയരാജൻ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. പരാതിയിൽ നടപടികൾ സ്വീകരിക്കാൻ പോലീസിന് നിയമപരമായ ബാധ്യതയുണ്ടെന്നും ഇ പി ജയരാജൻ. ആ പരാതി സംബന്ധിച്ച് ഡി ജി പി ഇന്ന് വരെ ഒരു കാര്യവും എന്നെ അറിയിച്ചിട്ടില്ല. എന്നെ അറിയിച്ചാൽ അത് പരിശോധിച്ച് എന്താണെന്നുള്ള കാര്യം വെളിപ്പെടുത്താം. ഇത്തരം കേസുകളിൽ പോലീസിന് അന്വേഷിച്ച് നടപടികൾ സ്വീകരിക്കാനുള്ള നിയമപരമായ സാധ്യതയുണ്ട്. ആ സാധ്യത പരിശോധിച്ചുകൊണ്ടാണ് ഞാൻ ഡി ജി പിക്ക് പരാതി കൊടുത്തത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്താണ് അന്വേഷണം നടത്തി, എന്താണ് അതിന്റെ റിപ്പോർട്ട് എന്നുള്ള കാര്യം സ്വാഭാവികമായും പരാതിക്കാരനായ എന്നെയാണ് പോലീസ് അറിയിക്കേണ്ടത്. പ്രകാശ് ജാവ്ദേക്കർ തന്നെ വന്നു കണ്ടതും പിന്നാലെ ശോഭാ സുരേന്ദ്രൻ ബി ജെ പി പ്രവേശനമെന്ന ആരോപണം ഉന്നയിച്ചതും ഗൂഢാലോചനയാണെന്നും അതുവഴി മാനഹാനി ഉണ്ടായെന്നുമായിരുന്നു ഇ പിയുടെ പരാതി. ശോഭാ സുരേന്ദ്രന് പുറമെ ദല്ലാൽ നന്ദകുമാറിനെയും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെയും എതിർകക്ഷികളാക്കിയാണ് ഇ പി പരാതി നൽകിയിരിക്കുന്നത്. റിപ്പോർട്ടർ തിരുവനന്തപുരം.